ഞാൻ ഷാബിൻ ചില്ലക്കാടൻ ഹൈവേ 360 ബ്ലോഗ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ആലങ്കോടുള്ള മുഗൾ ദർബാറിലാണ്. ഇവിടെ നല്ല ഒന്നാന്തരം കുഴിമന്തി കിട്ടും. നമ്മൾ രണ്ടുമൂന്ന് പ്രാവശ്യം ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്. ഞാൻ ഷേഖുമെല്ലാം അതിനുണ്ട്. അപ്പൊ ഇന്ന് എന്റെ കൂടെ വൈകാണുള്ള ഷേഖ് ഒത്തിരി ബിസിയാണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽ കുഴിമന്തിയാണ് ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. കുഴിമന്തി മാത്രമൊന്നുമല്ല, ഇവിടെ അടിപൊളി ഹൈദരാബാദി ബിരിയാണി ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടുത്തെ കുഴിമന്തി ഒന്ന് ട്രൈ ചെയ്യാം. ആറ്റിങ്ങലിനടുത്ത് ആലങ്കോടാണ് മുഗൾ ദർബാർ സ്ഥിതി ചെയ്യുന്നത്. നല്ല പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഇന്ത്യൻ വർക്കെല്ലാം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചുവരുകളിൽ പഴയ കാലഘട്ടങ്ങളിലെയും വ്യത്യസ്തവുമായ പാചക രീതികൾ ഇങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നല്ല നൊസ്റ്റാൾജി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മുഗൾ ദർബാർ റെസ്റ്റോറൻറ്റ് ഫ്രണ്ട് സൈഡിൽ തന്നെ അടിപൊളി ഒരു ജ്യൂസ് സ്റ്റാൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഉച്ചയ്ക്ക് ഏകദേശം 12 മണിയായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ അൽഫാമും ഷവായും എല്ലാം ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ഒരു അബദ്ധം പറ്റി നമ്മൾ വന്നത് കുറച്ച് ലേറ്റായി പോയി. അതുകൊണ്ട് നമുക്ക് കുഴിമന്തി കുഴിയിൽ നിന്ന് എടുക്കുന്നതൊന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് മുഗൾ ദർബാറിലെ മജ്ലിസിനകത്താണ്. ഇവിടെ രണ്ട് മജ്ലിസ് അവർ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഏരിയയിൽ മജ്ലിസുള്ള റെസ്റ്റോറൻറ്റ് വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു മജ്ലിസാണ്. ഒരു വലിയ മജ്ലിസും ഒരു ചെറിയ മജ്ലിസുമാണ്. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ കുഴിമന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. സംഭവം ഇപ്പോൾ കൊണ്ടുവരും. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ മുഗൾ ദർബാറിലെ അടിപൊളി പന്തി എത്തിയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി ലുക്കിലാണ് അവിടെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. നമ്മൾ കണ്ടാൽ തന്നെ പൊതി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഒരു ഫുൾ കോഴി തന്നെയുണ്ട്. ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് യാതൊരു ഇടിയല്ല. അപ്പം തുടങ്ങാം. പന്തിയുടെ കൂടെ സെർവ് ചെയ്ത നമ്മുടെ മയോണൈസാണ്. അടുത്തത് മന്തിയുടെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഇതിൻ്റെ കൂടെയുള്ള നമ്മുടെ ടൊമാറ്റോ ചട്നിയാണ്. ഇതില്ലെങ്കിൽ പിന്നെ മന്തി കഴിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതും ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ പറയാനുള്ളത് ഈ ചിക്കനെ പറ്റിയാണ്. കയ്യിൽ അങ്ങോട്ട് എടുത്തപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല സോഫ്റ്റാണ്, നന്നായി കുക്കായിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. നല്ല സോഫ്റ്റാണ്, നല്ല ടെൻഡറായിട്ട് അടിപൊളിയാട്ടോ. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ലൊരു സ്വാദമുണ്ട്. ചിക്കനും മന്തിച്ചോറുമാണ്. സൂപ്പർ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ റൈസ് ഒക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്വാദം വരുന്നുണ്ട്. ഈ മന്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മസാലക്കൂട്ടുള്ളൊന്നും ഫീൽ ചെയ്യത്തില്ലെങ്കിൽ അന്യായ സ്വാദമാണ് കേട്ടോ. നമ്മുടെ ടൊമാറ്റോ ചട്നിയും കുറച്ച് മയോണൈസും കുറച്ച് ചിക്കനും കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഈ ടൊമാറ്റോ ചട്നിയും മയോണൈസും ആ ചിക്കനും ആ മന്തിച്ചോറും എല്ലാം കൂടെ അങ്ങ് കഴിക്കുമ്പോഴുണ്ടല്ലോ, അപ്പോൾ വായിക്കകത്ത് ഒരു വെറൈറ്റി ഓഫ് ടേസ്റ്റിൻ്റെ എക്സ്പ്ലോഷനാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ലൊരു മന്തി കഴിച്ചിട്ടില്ല. നമ്മളൊരു മന്തി പിടി ചെയ്തിട്ട് കുറേ കാലമായി. എന്തായാലും വന്ന് ചെയ്യാൻ തോന്നിയത് നന്നായി. അടിപൊളി ഒരു മന്തിയാണ്. ഗംഭീരമായിരിക്കുന്ന കേട്ടോ. എടുത്തു പറയേണ്ട ഇവിടുത്തെ ചിക്കൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും ആ ഒരു രുചിയും തന്നെയാണ്. അടിപൊളിയായിരിക്കുന്ന കേട്ടോ. നല്ലൊരു സ്വാദാണ് ഇതിന്. അന്യായം അന്യായം. നല്ല ടെൻഡറായിട്ടുണ്ട് ചിക്കൻ. ദാദ പറഞ്ഞ പോലെ തന്നെ സോഫ്റ്റാണ്. ടേസ്റ്റ് കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ചോറിന് നല്ല സോഫ്റ്റാണ്. പിന്നെ അത് പറയാൻ പറ്റാത്തൊരു നല്ല ടേസ്റ്റാണ് ഉള്ളത് ഇതിൽ. പക്ഷെ കൊള്ളാം. ആ പുറമെ നല്ല ക്രിസ്പിയായിട്ട് ആ സ്കിന്നിരിപ്പുണ്ട്. അതിൻ്റെ രുചിയാണ് മോബാരം. കില്ലർ സംഭവമാണ്. ഒരു ഫുൾ കോഴിയുണ്ട്. ഇതെങ്ങനെ തീർക്കുന്നു? തീർക്കാൻ പറ്റില്ല. തീർക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ബാലൻസ് വന്നാൽ നമ്മൾ ഇതിനെ പാഴ്സലാക്കി കൊണ്ടുപോവാം അല്ലേ. എന്നിട്ട് രാത്രി പൊളിക്കാം. കുഴിമന്തി എല്ലാം കഴിച്ച് കൂട്ടത്തിരി പെപ്സിയും കഴിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ പറഞ്ഞു വന്ന സംഭവം നമ്മുടെ മുഗൾ ദർബാർ റെസ്റ്റോറൻറ്റിലെ കുഴിമന്തിയെ പറ്റിയാണ്.
നല്ല ഒന്നാന്തരം അടിപൊളി കുഴിമന്തി തന്നെയാണ്. അപ്പോൾ എല്ലാവരും വന്ന് ഇവിടെ വന്ന് ഈ കുഴിമന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ സംഭവമാണ്, എൻ്റെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ, അതായത് നമ്മുടെ മുഗൾ ദർബാർ റെസ്റ്റോറൻറ്റിനെ പറ്റി ഇവിടുത്തെ സ്പെഷ്യൽ കുഴിമന്തിയെ കുറിച്ചുള്ള ഈ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി ഉറപ്പായി നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുതിയ വീഡിയോ കാണാം. ദി ഷാബിൻ ചിറ്റിലക്കാടൻ സൈനിങ് ഓഫ്.